നമസ്കാരം. രാമരാവണ യുദ്ധം അവസാനിച്ചു. രാവണന്റെ ഭയത്തിൽ നിന്ന് ലോകം മോചിതരായി. എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തു. വിഭീഷണൻ രാമന്റെ അടുത്തെത്തി പറഞ്ഞു, ഇനി രാജ്യത്തിന്റെ അധിപൻ അങ്ങാണ്, അങ്ങ് ഭരിക്കണം ഈ ലോകം മുഴുവൻ. അപ്പൊ രാമൻ പറഞ്ഞു, അതിന് എന്നെ കിട്ടില്ല, എനിക്ക് എൻ്റെ കൊച്ചു അയോധ്യ മതി, അല്ലാതെ ഈ ലോകമൊന്നും എനിക്ക് വേണ്ട. രാക്ഷസന്മാർ പാതാളത്തിലും ഭൂമിയിലാണ് മനുഷ്യർക്കുള്ള സ്ഥാനം, അതുപോലെ ദേവന്മാർ സ്വർഗത്തിലാണ്. അങ്ങനെയാണ് സൃഷ്ടി രഹസ്യം. അപ്പം ദേവന്മാർ ഒരിക്കലും വന്ന് ഈ രാക്ഷസന്മാരെ പോലെ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യരെ അടിമകളാക്കില്ല, പക്ഷേ രാക്ഷസന്മാരെ അത് ചെയ്യും. അതുകൊണ്ടാണല്ലോ എനിക്ക് വരേണ്ടി വന്നത്, അതെൻ്റെ ജോലി, അത് ചെയ്തു തീർത്തു. ഇനി എനിക്ക് മടങ്ങണം, എൻ്റെ അനിയൻ എന്നെ കാത്തിരിക്കാൻ അവിടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ വന്ന് പറഞ്ഞു, എന്താ ചേട്ടാ സീതാദേവിയെക്കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാമൻ പറഞ്ഞു, ശരി നമുക്ക് സീതയെ കണ്ടു കളയാം. അങ്ങനെ ശിംശുഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി, അതിൻ്റെ താഴെ ചെന്നു. ആ മരത്തിൻ്റെ താഴെ ഇരിപ്പുണ്ടായ സീത. അങ്ങനെ സീത ഇരിക്കുമ്പോൾ സീത ആനന്ദിർത്തോണ്ട് തുള്ളിച്ചാടുകയാണ്. രാമൻ ജയിച്ചേം ചെയ്യില്ല, പക്ഷേ എന്തുകൊണ്ട് രാമൻ തന്നെ അന്വേഷിച്ച് വരുന്നില്ല? അത് സീതയ്ക്ക് വലിയ വിഷമമായിരുന്നു, നേരെ ഓടി അടുത്തു വരേണ്ടതല്ലേ. പക്ഷേ രാമൻ അങ്ങനെ വന്നില്ല. ലക്ഷ്മണോട് പറഞ്ഞു, നീ ജ്യേഷ്ഠത്തെ വിളിച്ചുകൊണ്ട് വരിക. സത്യത്തെ രാമൻ പോയി വിളിക്കേണ്ടാണ്, രാമൻ അത് ചെയ്തില്ല. ലക്ഷ്മണൻ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ സീത തന്നെ ഇങ്ങനെ പൂണ്ടടക്കം രാമൻ കെട്ടിപ്പിടിക്കും, ഇങ്ങനെയുള്ള ഫീലിങ്സോടുകൂടെ നിൽക്കുന്നത്. രാമനെ ഇങ്ങനെ വളരെ ആകാംക്ഷയോട് നോക്കുകയാണ് സീത. രാമൻ സീതയെ നോക്കുന്നതേയില്ല. എന്നിട്ട് രാമൻ ഒരു പ്രഖ്യാപനം ചെയ്തു. സത്യത്തിൽ രാമൻ്റെ കഥാപാത്രം നമ്മളെ ഞെട്ടിക്കും. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം പറഞ്ഞത്, അഗ്നിപ്രവേശം എന്നൊരു രീതിയുണ്ട്, ശുദ്ധീകരിക്കുന്ന രീതി. അതിൽ സീത പ്രവേശിക്കണം, അഗ്നി പ്രവേശിക്കണം. എല്ലാവരും ചോദിച്ചു, എന്തിന്? കാരണം ഒരു രാമൻ ഒരു രാക്ഷസനോടൊപ്പം ഇത്രയും കാലം അവൾ ജീവിച്ചാണ്. അപ്പോൾ തിരിച്ച് അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ പത്നി രാജാവിനെ പോലെ തന്നെ സംശയങ്ങൾക്ക് അതീതയായിരിക്കണം, അല്ലേ? സീസേഴ്സ് വൈഫ് ഷുഡ് ബി എബോവ് സസ്പെഷൻ എന്ന് പറയുന്നത് അതായിരിക്കണം. അതുകൊണ്ട് ഒരു തെറ്റും സീത മനസ്സാ വാച കർമ്മണ ചെയ്തിട്ടില്ല എന്ന് ലോകത്തിനോട് എനിക്ക് വിളിച്ചു പറയണം. അതുകൊണ്ട് അഗ്നിപ്രവേശം സംഭവിക്കണം. അഗ്നി തൊടില്ല. 100% പാതിവൃത്യം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ എന്ന് വെച്ചാൽ പ്രവൃത്തിയിൽ മാത്രമല്ല, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഭാവന കൊണ്ടും മറ്റൊരു പുരുഷനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അങ്ങനൊരു സ്ത്രീയെ അഗ്നി തൊടില്ല അത്ര. അതെല്ലാവരും ഭയങ്കര വിഷമമായി. ലക്ഷ്മണൻ ചോദിച്ചു, എന്ത് ജ്യേഷ്ഠം ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ രസകരമായിട്ട് വാത്മീകി പറഞ്ഞിരിക്കുന്നത്, ലക്ഷ്മണൻ ചെന്ന് സീത രാമനോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്താ ജ്യേഷ്ഠ ഇങ്ങനെ ചേട്ടത്തെ എന്താണ് അഗ്നിയിൽ പ്രവേശിക്കുമ്പോൾ ചേട്ടത്തെ ചേട്ടൻ അറിയില്ലേ? അപ്പോൾ ശ്രീരാമൻ വെറുതെ ഇങ്ങനെ കണ്ണടിച്ച് കാണിക്കണേന്ന്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ണടിച്ച് കാണിക്കുന്നു ലക്ഷ്മണനെ, ഓടാ അവളെ ഒന്നും ആരൊന്നും ചെയ്യില്ല. അത്ര വിശ്വാസമാണ് സത്യത്തിൽ രാമന് സീതയില്. സീത അഗ്നിപ്രവേശം ചെയ്യുന്നതിന് മുമ്പ് രാമനെ നോക്കിയൊരു പ്രസംഗമുണ്ട്. സത്യത്തിൽ ഈ നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഒരുപാട് എലക്യൂഷനൊക്കെ വയ്ക്കുമ്പോൾ മലയാള പ്രസംഗം മത്സരമൊക്കെ വയ്ക്കില്ല, ഒരാൾ പോലും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലുണ്ട് പാഞ്ചാലിയുടെ പ്രസംഗം. നമ്മുടെ ഈ സ്ത്രീത്വത്തിന് അങ്ങേയറ്റം എന്താണ് വില കൊടുക്കുന്ന പ്രസംഗങ്ങളാണ്. സീത രാമനോട് ആദ്യം ചോദിച്ചു, ഇത്ര നിലവാരം കുറഞ്ഞു പോയോ ഹേ കാകുത്സനെ, ഏ ദശരഥ പുത്ര നീ ഇങ്ങനെ ആയിപ്പോയോ, ഇത്ര മോശമാണോ നിങ്ങൾ? നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാൻ ഇവിടെ രാവണൻ നിന്നും ആളുകളില്ലെന്ന് വിചാരിച്ചോ? ഞാൻ എന്ത് കണ്ടാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ട്, ശരിക്കും ഇന്നത്തെ ആധുനിക സിനിമയിലൊക്കെ നടിമാരൊക്കെ പറയുന്ന ചില ഡയലോഗില്ല, അതുപോലെയാണ് സീത പറയുന്നത്. ആയിരം ആയിരം വർഷങ്ങൾക്ക് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇന്നും നമ്മൾ കേട്ട് ധരിച്ചിരുന്നു. ആ സ്ത്രീത്വത്തിൻ്റെ വിലാപമാണ് അതിനകത്ത് കേൾക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ അഗ്നിയിൽ പ്രവേശിക്കാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം എന്താണ് അഗ്നി, എന്താണ് സീത. ആ സീതയുടെ ചാരിത്രത്തെക്കുറിച്ച് പറയുന്ന പ്രസംഗം ഒന്നുമുണ്ടായ രാമനിങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് അഗ്നി കൂട്ടി സീത അഗ്നിയിലേക്ക് എടുത്തു ചാടി, വലം വെച്ചു എന്നിട്ട് എടുത്തു ചാടി. പക്ഷേ അഗ്നി മാറിപ്പോയി. സീതയുടെ അത്ര പരിശുദ്ധി അഗ്നിക്കില്ല അന്ന് തെളിയിച്ചു. അഗ്നിക്ക് തൊടാൻ പറ്റുന്നില്ല സീതയെ. അപ്പോൾ രാമൻ എണീറ്റ് പറഞ്ഞു, സീതയെ അഗ്നി ഒന്നും ചെയ്യില്ല എനിക്ക് 100% വിശ്വാസമുണ്ടായിരുന്നു. എന്നെക്കുറിച്ചല്ലാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ സാധ്യമല്ല, അതെനിക്കറിയാം എല്ലാവരെക്കാളും, പക്ഷേ ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ലോകത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രാമനും സീതയും ആലിംഗനം ചെയ്യുന്നു. ഒരു പക്ഷേ ഭർത്താവ് 100% തന്നോട് ഉള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, തന്നെ ഭാവിയിലുള്ള പ്രദൂഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ സീത മനസ്സിലാക്കിയിരിക്കാം. എന്തായാലും അവരെല്ലാം അങ്ങോട്ട് പുഷ്പമാനത്ത് കയറി. ഈ പുഷ്പവിമാനം പറക്കുന്നു അയോധ്യയിലേക്ക്. കാര്യം ഒരു ദിവസം താമസിച്ചു പോയാൽ അവിടെ ഭരതൻ ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 14 വർഷമേ ജീവിച്ചിരിക്കുള്ളൂ.
അവിടെ പോകുന്ന അങ്ങനെ പാഞ്ഞു പോണം, മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റിയറിംഗ് മനസ്സാണ്. ഭാവിയിൽ അങ്ങനെ ഒരു വിമാനം ഉണ്ടായിക്കൂടൊന്നുമില്ല, ഒരാളുടെ ചിന്ത വെച്ച്. അങ്ങനെ പോകുമ്പോൾ കിഷ്കിന്ധ്യയിലെത്തിയപ്പോൾ പെട്ടെന്ന് സീത ആവശ്യപ്പെട്ടു, പെട്ടെന്ന് വിമാനം താഴെ ഇറക്കാൻ. ആർക്കും മനസ്സിലല്ലേ എന്താണ്. അപ്പോൾ രാമൻ പറയുന്നത് നമുക്ക് പോകണ്ടേ, എന്തായാലും താഴെ ഇറക്കിയേ പറ്റൂ. അങ്ങനെ ഇറങ്ങി. എന്നിട്ട് സീത വാനരന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്ന് കാണാൻ പോയി ഭാര്യമാരെ കൊണ്ട് വിളിച്ചിട്ട് വരും. നിങ്ങളൊരു സന്തോഷത്തിലാണ് പോകുന്നത്, ആ കൂടെ ഭാര്യ ഉണ്ടാവണം. സീത, ആ സീതയുടെ വ്യക്തിത്വം ഉണ്ടാവണം. സീതയ്ക്ക് അറിയാം ആ പെണ്ണിൻ്റെ മനസ്സെന്താണ്. വാനരന്മാർ ഇറങ്ങി ഓടി ഓടി എല്ലാ വാനര സ്ത്രീകളെയും കൊണ്ടുവന്ന് ആ വിമാനത്തിലിരുത്തി. അങ്ങനെയാണ് സത്യം. ഇന്ന് പോലും ഒരു പുരുഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും തൻ്റെ കൂടെയുള്ള സ്ത്രീയുടെ സന്തോഷം എന്തെന്ന് ഒരിക്കലും നോക്കാറില്ല. പുരുഷന്മാരെല്ലാം കൂടെ പോയി മദ്യപിക്കും, ചീട്ടുകളിക്കാൻ പോവും, എന്താണ് ഗോവയിൽ പോവും പാർട്ടിക്ക്. ഭാര്യയും ഭർത്താവുമായിട്ട് പോകുന്നത് വളരെ കുറവാണ്. ഇപ്പോഴും പുരുഷന് അങ്ങനത്തെ സ്വാർത്ഥത അന്നതും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് സീത പറഞ്ഞത് രാമനോട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു സ്ത്രീയുടെ മനസ്സ്. അങ്ങനെ ആ സ്ത്രീകളെയും കൊണ്ടൊന്ന് ഇറങ്ങുന്നു നന്ദിഗ്രാമത്തിൽ, അല്ലേ. നന്ദിഗ്രാമത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അഗ്നി ഇങ്ങനെ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ അഗ്നിഗുണ്ഠം ഇങ്ങനെ കൂട്ടിരിക്കും. എന്തിനാണ് ഈ അഗ്നിഗുണ്ഠം കൂട്ടുന്നതെന്ന് നോക്കിയപ്പോൾ, അയോധ്യയിലല്ല ഭരതൻ താമസിക്കുന്നത്, നന്ദിഗ്രാമത്തിലാണ്. ഒരു സന്യാസിയെ പോലെയാണ് താമസിക്കുന്നത്. യാതൊരു ജീവിത സൗകര്യങ്ങളും എടുക്കാതെ, കാരണം തൻ്റെ രാജ്യമല്ല, തൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയില്ല, അമ്മ ചെയ്ത് തെറ്റല്ലേ, അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെയാണ് ഇരിക്കുന്നത്. 14 വർഷം കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അഗ്നി കണ്ടപ്പോൾ ശ്രീരാമൻ പെട്ടെന്ന് താഴെ ഇറക്കണം. അങ്ങനെ വിമാനം ഒന്നിറങ്ങി, ഭരതൻ വലമച്ചു തുടങ്ങി അഗ്നി. അപ്പോഴാണ് വിമാനം വന്നത്. ആ നമ്മൾ വാൽമീകിയുടെ അന്നത്തെ കാലത്ത് ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു കാര്യം ആലോചിച്ചു നോക്കി, എത്ര ഡ്രമാറ്റിക് ആയിട്ടാണ് പുള്ളി കൺക്ലൂഡ് ചെയ്യുന്നത്, വിഷ്വൽ എഫക്റ്റ് എന്ന് ആലോചിച്ചു. അവിടെ രാമൻ ഇറങ്ങി, രാമനെ കണ്ടപ്പോൾ ഭരതൻ ഓടി വന്ന് കെട്ടിപിടിച്ചു, രണ്ടുപേരും കരഞ്ഞു. ലക്ഷ്മണനെ കെട്ടിപിടിച്ചായിരുന്നു, ഭരതനുണ്ട്, അല്ല ശത്രുഘ്നനുണ്ട്. ഒരു വിട്ടുപിരിഞ്ഞവർ, ഏതോ വലിയൊരു അപകടത്തിലൊക്കെ പോയി വീണവർ, അവരൊക്കെ തിരിച്ച് സന്തോഷത്തോടെ വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു ഒരു ദീപാവലിയായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് രാമൻ എന്താണ് സത്യം ചോദിക്കേണ്ടത്? ചോദിക്കേണ്ടത് അമ്മയായ കൗസല്യ എങ്ങനെ ഇരിക്കുന്നു, അല്ലേ, അല്ലെങ്കിൽ ലക്ഷ്മണൻ്റെ ഭാര്യയ്ക്കൊക്കെ സുഖമല്ലേ, അങ്ങനല്ലേ ചോദിക്കേണ്ടത്. അങ്ങനെയല്ല രാമൻ ചോദിക്കുന്നത്. രാമൻ ചോദിക്കുന്നത് കൈകേയമ്മ എങ്ങനെ ഇരിക്കുന്നു. നമ്മളതാണ് പറഞ്ഞത്, രാമനെന്ന് പറഞ്ഞാൽ ഒരു ഔന്നത്യത്തിൽ നിൽക്കുന്നവർ, അതുപോലൊരു മനുഷ്യനെ ഭൂമിയിൽ ആരും കണ്ടു കാണില്ല. എന്തൊരു ചിന്തയിൽ എന്തോ ഒരു ആണത്വമാണ്, എന്തോ ഒരു പുരുഷത്വം, എന്തൊരു സംസ്കാരം, എന്തോ ഒരു ആഭിജാത്യമാണ്. ചോദിക്കേണ്ടത് തൻ്റെ അമ്മയെക്കുറിച്ചല്ലേ, ചോദിക്കുന്നത് തന്നെ ഇങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞ് അയച്ചതിന് എല്ലാത്തിനും കാരണക്കാരെയായ കൈകയെക്കുറിച്ചാണ്. അപ്പോൾ ഭരതൻ പറഞ്ഞു, ഞാൻ അമ്മയെ കണ്ടിട്ട് വർഷങ്ങളായി, 14 വർഷമായിട്ട് അമ്മയെ കണ്ടിട്ടില്ല, ഉടൻ എനിക്ക് കൈകയെ കാണുമെന്ന് പറഞ്ഞ് രാമൻ ആ കൊട്ടാരത്തിലേക്കാണ് ആദ്യം പോകുന്നത്. സ്വന്തം അമ്മയുടെ കൊട്ടാരത്തിലേക്കല്ല. അവിടെ ചെല്ലുമ്പോൾ പേടിച്ച് ഭയന്നിരിക്കുകയാണ് കൈകൈ, കാരണം എല്ലാവരും കൈകയാണ്, 14 വർഷമായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫൽസിക്കുകയാണ് കലിയാണ് ഈ ഇദ്ദേഹത്തെ കൈകൈ. എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു മാനസിക രോഗിയെപ്പോലെ നിൽക്കുന്നു കൈകൈ. ശ്രീരാമൻ ചെന്ന് കയറുന്നു. ശ്രീരാമൻ ചെന്ന് കയറുമ്പോൾ കൈകൈ വേദനയോടെ ചോദിക്കുന്നു, ഇനിയും എന്നെ ശിക്ഷിച്ച് തീർന്നില്ലേ, അത്ര കണ്ട് ശിക്ഷ ഏറ്റുവാങ്ങി. ശ്രീരാമൻ ഓടിച്ചെന്ന് കൈകയെ കെട്ടുപിടിക്കുകയാണ്. എന്നിട്ട് പറയണം, അമ്മേ എൻ്റെ ഓരോ ശരത്തിൻ്റെ പിന്നിലും അമ്മയുടെ സാധനയായിരുന്നു, അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു, അതായിരുന്നു എൻ്റെ ശക്തി. പിന്നെയാണ് ഒരു സത്യം മനസ്സിലാകുന്നത്. എന്താണ്, ഭരതൻ ആ സിംഹാസനത്തിലിരുന്നെങ്കിൽ ഭരതൻ മരിച്ചുപോയത്, ദശരഥൻ അതിൽ ഇരിക്കേണ്ടിരുന്നു, ദശരഥൻ മരിച്ചുപോയി. അപ്പം രാമൻ ഇരുന്നിരുന്നെങ്കിലോ, രാമൻ മരിക്കും. തൻ്റെ മകൻ ഭരതൻ ആ സിംഹാസനത്തിൽ ഇരുന്നാലും സാരയില്ല, മരിച്ചോ അല്ലേ സാരയില്ല, രാമൻ അതിൽ ഇരിക്കരുതെന്ന് വിചാരിച്ച അത്രയധികം രാമനോട് സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന സ്ത്രീ അമ്മയാണ് കൈകൈ. ആരോടും ആ രഹസ്യം പറയാതെ ഇത്രയും കാലം അത് ഒളിച്ചു വെച്ചു. പക്ഷേ രാമൻ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, അതാണ് രാമനിൽ കാണുന്ന ഒരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രാജ്യഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതും വളരെ രസകരമാണ്. അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ചാർവാകന്മാരൊക്കെ എങ്ങനെയുണ്ടെന്ന്. ആരാണ് ഈ ചാർവാകന്മാർ? നിരീശ്വരവാദികൾ, ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെയാണ്. അവർ ഒന്നിനെ അംഗീകരിക്കില്ല, പഴയ കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. അവർ അങ്ങനെ ഉള്ളവരാണ്. ചാർവകന്മാർക്ക് ദൈവത്തെ ഇഷ്ടമല്ല. അവർ അവരുടെ കവിതകളൊക്കെ ഉണ്ട്, അതിലൊക്കെ പറയണത് ഓരോ മര താടിയും വളർത്തിയും മല ഗുഹകളിൽ ചെന്നിരിക്കും, അവസാനം പുലിയും കരടിയൊക്കെ കൊടി മര കൊന്നു തിന്നുന്നു, അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടും. അങ്ങനെയുള്ള കവിതകളൊക്കെ രചിക്കുന്നവരാണ്. പക്ഷെ അവരെ മുനിമാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവരെ വലിയ പണ്ഡിതന്മാർ, മഹർഷിമാർ, അങ്ങനെ പണ്ഡിതന്മാരെയൊക്കെ പണ്ട് മഹർഷിമാരെന്നാണ് വിളിച്ചിരുന്നത്. ചാർവാക സിദ്ധാന്തം തന്നെയുണ്ട്.
ആ ഒരു ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട്, അതായത് ശ്രീരാമൻ്റെ അവതാരമായിട്ട് വന്ന അയോധ്യയിൽ ഒരു ഗ്രൂപ്പ്, ഒരു കോളനി മുഴുവൻ ഈ ചാർവാൻമാരാണ്. ആദ്യം ചോദിക്കുന്ന അവർക്ക് സുഖമാണോന്നു. അപ്പോൾ ഭരതൻ പറയുന്നു അവർക്കൊരു കുഴപ്പമില്ല, അവരവരുടെ സിദ്ധാന്തമൊക്കെ പറഞ്ഞ് ആളുകളെയൊക്കെ സന്തോഷിപ്പിച്ചും നമുക്കെതിരെ ഒരുപാട് ഭരദൂഷണങ്ങളൊക്കെ പറഞ്ഞു നടന്നു, അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ ഭരതൻ്റെ തോണി തട്ടിയിട്ട് പറയണം, അത്താണ് അത്താണ് രാജ്യം, അതാണ് രാമരാജ്യം, അങ്ങനെ വേണം ഭരിക്കാൻ. നമ്മുടെ പ്രതിപക്ഷങ്ങളെ നമ്മൾ അത്ര കണ്ട് ബഹുമാനിക്കണം. നമ്മൾ അവരെ ആക്ഷേപിക്കുകയും അവരെ ഈ ലോകത്തുനിന്ന് തുടച്ചു നീക്കുകയും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമുക്കെതിരെ ഒരു അഭിപ്രായം പറയുന്ന ഒരാൾ, അയാളെ നിങ്ങൾക്ക് വെറുക്കേണ്ട കാര്യമില്ല, ആ അഭിപ്രായം ശരിയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു അധ്യാപകനോട് ഒരു വിദ്യാർത്ഥി ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല അധ്യാപകൻ, ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നു അധ്യാപകൻ. കുട്ടി ഇറങ്ങിപ്പോവും, പക്ഷേ ആ ചോദ്യം ഇറങ്ങിപ്പോവില്ല. ഏതൊരു ഏകാധിപതിക്കും പറ്റുന്നൊരബദ്ധം, താനൊരു വലിയ ആളാണ്, മെഗലോ മാനിയാക്കാണെന്ന് സ്വയം തോന്നുന്നതാണ്. അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ അപകടമാണ് ജീവിതം, അയാൾ ചെയ്ത നന്മ മുഴുവൻ പോവും. ലോകചരിത്രത്തിൽ ഏകാധിപതി മുഴുവനെ. അപ്പോൾ ഇവിടെ ഭരതന് എങ്ങനെയുണ്ട് രാജ്യം ഭരിക്കാം, പക്ഷേ ഭരതൻ ഒരു സന്യാസിയെ പോലെയാണ് ജീവിക്കുന്നത്, വളരെ സിമ്പിളായിട്ട്. യാത്ര ചെയ്യുമ്പോൾ 50 കാറൊന്നും പറക്കി പോകുന്ന മന്ത്രിമാരെ പോലെയൊന്നുമല്ല, വളരെ ലളിതമായിട്ട് സാധാരണക്കാർ വിളിച്ച് സാധാരണ ജീവിക്കുന്നു. മാത്രമല്ല തന്നെ അങ്ങേറ്റം എതിർക്കുന്ന ആശയപരമായിട്ട് എതിർക്കുന്ന ആളുകളെ പോലും അങ്ങേറ്റം സംരക്ഷിക്കുന്നു. ഇതാണ് രാമൻ്റെ ക്വാളിറ്റി എന്ന് പറയും. ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ, നമുക്കെതിരെ ഒരു അഭിപ്രായം എത്തുന്ന ആൾ, നമ്മളോട് തർക്കിക്കുന്ന ഒരാൾ, ചാനലിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന കണ്ടിട്ടില്ലേ, അവിടെയും വളരെയധികം അങ്ങേയറ്റം പക്വതയോടെ നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തെറിയും മാത്രമായിരിക്കും. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്, കലിയുഗമാണ്, കലി കൊണ്ട് തുള്ളുന്ന ആളുകളാണ് ഈ ലോകത്ത് മുഴുവൻ. അങ്ങനെയുള്ള സ്ഥലത്ത് രാമൻ്റെ സിദ്ധാന്തം വളരെ എന്താണ് ശ്രദ്ധയോടുകൂടി, നമ്മൾ ചെയ്യുന്ന ധർമ്മമാണ്, എന്നാൽ അധർമ്മിയെ വെറുക്കുന്നില്ല, അധർമ്മത്തെ മാത്രമേ വെറുക്കുന്നുള്ളൂ, ആ ഒരു രീതിയിൽ രാമൻ രാമരാജ്യം തുടങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കാണാം അടുത്തെന്താ സംഭവിക്കുന്നത്. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.